അതിന് തീരുമാനിച്ചാൽ ഭാവിയിൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കാത്ത അതിന് വിലയില്ലാത്ത ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് വന്നു തീരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു മാനവ ഹൃദയം മാറ്റത്തിൻ മഴ വരവേൽക്കുന്നു നെറികേടിൻ പകൽ മായുന്നു അണയുന്നു പൂക്കാലം നേരിന്റെ കൊടിയുയരുമ്പോൾ അഴകേറുന്നു വർണ്ണം ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം അതിനെ ജീവിതയാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികർ അധ്വാനിച്ചു അതിൻ്റെ പ്രതിഫലം നമുക്ക് ഏറെക്കുറെ ലഭിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിക്കുവാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് വിലയില്ലാതാവുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് ആ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം എന്താണ് ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ പിരിച്ചുപിടിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം ഈ കേരളീയ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ കേരളീയ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ചിന്തയുടെ ഉണർത്തുപാട്ടുമായാണ് ഇന്ന് ശ്രീ കെ കാന്തപുരത്തിൻ്റെ ഈ കേരളീയ യാത്ര തുടങ്ങിയിരിക്കുന്നത് ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ നിന്നും മനസ്സിനെ പിച്ചി ചീന്തുന്ന തിന്മയിലേക്ക് മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളെയും തൂത്തെറിയുവാനുള്ള കൈക്കോട്ടായി ഈ ഇരുട്ടിനാട്ടിയകറ്റുവാനുള്ള ഒരു ചെറുദീപമായി വരുന്ന ഈ യാത്രക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഇതൊരു മഹത്തായ യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു വലിയ ദൗത്യത്തിലാണ് കാന്തപുരം ഉസ്താദ് ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റേത് പ്രശ്നവും പരിഹരിക്കാൻ എളുപ്പമാണ് പക്ഷേ മനുഷ്യ മനസ്സിൽ കടന്നുകൂടിയ അഴുക്കിനെ മാറ്റുക എന്നത് ഏറ്റവും വലിയ ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സമുദായ സൗഹാർദ്ദം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് കാരണം ഇവിടെ പല സമുദായത്തിലെയും വിരലിലെണ്ണാവുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സമുദായങ്ങളെ തന്നെ തീവ്രവാദികളായി വ്യാഖ്യാനിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആ തീവ്രവാദത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ സന്ദേശം ഈ നാട്ടിൽ ഉള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളാൻ
കഴിയണം. ഇവിടെ മതസൗഹാർദ്ദം, മതമൈത്രി എന്നെല്ലാം പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ടുന്ന ആവശ്യം ഇല്ല. മതമൈത്രി എന്നോ മതസൗഹാർദ്ദമെന്നോ പറഞ്ഞാൽ എല്ലാ മതക്കാരും ഒരു ആചാരത്തിലും വിശ്വാസത്തിലും ആവുക എന്ന് അതിന് അർത്ഥം ഒരിക്കലും ഇല്ല. മറിച്ച് ഇപ്പോൾ നാം ഈ കൂടിയതുപോലെ എല്ലാ മതത്തിലും പെട്ട എല്ലാ വിഭാഗം ആളുകളും മനുഷ്യത്വം എന്ന അതിമഹത്തായ വിഷയം അതിനെ പരിഗണിക്കുക. ആരാധനകൾ ഓരോ വ്യക്തിക്കും അവർ വിശ്വസിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയും അനുവദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പിടിച്ച് മുസ്ലിം ആക്കുകയോ ഹൈന്ദവരെ പിടിച്ച് മുസ്ലിം കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിമിനെ നിർബന്ധിച്ച് മറ്റ് മതക്കാർ അവരുടെ കൂട്ടത്തിൽ ആശയം പ്രചരിപ്പിക്കുകയോ ചെയ്യുക എന്ന് ഒരിക്കലും അർത്ഥമില്ല. പക്ഷേ നാം എല്ലാവരും മനുഷ്യരാണ്. മതത്തിലും വിശ്വസിക്കാത്ത ആളാണ്. ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ദൈവവിശ്വാസിയുമല്ല. അപ്പം അങ്ങനത്തെ ഒരാളെ എന്തിനാണ് നിങ്ങൾ നിർബന്ധപൂർവ്വം ക്ഷണിക്കണേ എന്ന് അവരോട് ചോദിച്ചു. ഒന്ന് വരണം നിർബന്ധിച്ച് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. ഇവിടെ ഈ യാത്രയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആമുഖ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. മതവിശ്വാസിയാണോ ഈശ്വരവിശ്വാസിയാണോ എന്നൊന്നും പരിഗണിക്കപ്പെടാതെ ഈ യാത്രയിൽ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളോട് എല്ലാവർക്കും യോജിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു കൂടുക വളരെ പ്രയാസമാണ്. ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യാണാം മനുഷ്യത്വം, ഗവാണാം ഗവത്വം, മൃഗങ്ങൾക്ക് മൃഗീയത, മനുഷ്യനു മനുഷ്യത്വം. മനുഷ്യനിൽ ദേവനുണ്ട്, അസുരനുണ്ട്, മനുഷ്യനുമുണ്ട്. ആലത്തൂരിൻ്റെ മണ്ണിലേക്ക് ആലത്തൂർ എം എൽ എ എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സഹർഷം സ്വാഗതം ചെയ്യാൻ
അങ്ങേയറ്റത്തെ അഭിമാനം എനിക്കുണ്ട് എന്നാദ്യമായി പ്രസ്താവിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മയെ നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശം നൽകുന്ന ഒരു പര്യടന പരിപാടിയാണിത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ മതാന്ധതയിലേക്ക് അനുയായികളെ തള്ളിവിടാത്ത രൂപത്തിൽ മതമൈത്രിക്കും അതുപോലെ ആ തരത്തിലുള്ള ചിന്താഗതിക്കും പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയുമായി സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് എല്ലാ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ മിക്കവാറും ജനങ്ങൾ ഒരേ വേദിയിൽ ഇരിക്കുന്നത് തന്നെ. കേരളം ഒരുപാട് പോരാട്ട ഭൂമികളുടെ മണ്ണാണ്. ആ പോരാട്ടങ്ങളൊക്കെ മനുഷ്യകത്തെ ശക്തിപ്പെടുത്താൻ പോന്നവയായിരുന്നു എന്നാണ് സാമാന്യമായി ചരിത്രം രേഖപ്പെടുത്തിയത്. ഈ ചരിത്ര പഠനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിഖില മേഖലകളിലും അപജയം സംഭവിക്കുന്നു എന്ന് സാക്ഷര കേരളം ആശങ്കിക്കുന്ന സന്ദർഭത്തിലാണ് പോകുന്നു എന്ന് ആശങ്കിക്കുന്നത്, പോയി എന്ന് വിലയിരുത്തപ്പെടുന്നത് ആശങ്കകൾ അകറ്റാനും തിരിച്ചു പിടിക്കാനുമുള്ള വളരെ വലിയൊരു യാത്രയാണ് മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര കേരള ജനതയോട് ഒറ്റ വാക്കിൽ പറയുന്നു, നമുക്ക് നാം ആശങ്കിക്കുന്ന ആസുരതകളിൽ നിന്ന് മോചനം വേണമോ? ഈ മോചനം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സാണ്, മനോഭാവമാണ് മാറേണ്ടിയിരിക്കുന്നത്. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മം മുതിർത്തു കനൽപദമിൽ ജയഭേരിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മം മുതിർത്തു കനൽപദമിൽ ജയഭേരിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലും മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേരിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാട്ടിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാട്ടിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നിയാദർശ വ്യൂഹം തുടരുന്ന പടയോട്ടമൂനം തട്ടാതെ ചേരും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിയിടും സംഗമിതാ. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം, ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യം അക്രമങ്ങൾക്കെതിർ സജ്ജം. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം, ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യം അക്രമങ്ങൾക്കെതിർ സജ്ജം. സുന്നി ലക്ഷ്മണോ മഹാരാജം വാണിടും ഈ മന്ത്രം,
വന്നീ കൈരളിയിൽ ശുഭകാവ്യം മീട്ടിടുമീ വൃന്ദം തിന്മയെ തൂത്തെറിയുന്ന ചിരനന്മയ കൈത്തിരിയാക്ക മനം വെണ്മയിൽ ശൂന്യത മാറ്റ കരമുന്മതജങ്ങളിൽ കോർക്കാം ധർമ്മ വിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയപേരിയിടും സംഗമിതാ. നമ്മുടെ സമൂഹത്തെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ പ്രവണതകളിൽ നിന്നും അവരെ ഉയർത്തി ഒരു നല്ല സമൂഹമാക്കി മാറ്റി നാം എല്ലാം പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു കേരളീയ സമൂഹം വളർന്നു വരേണ്ടത് ഇന്ന് ഈ നാടിനോട് കടപ്പാടും സമൂഹത്തിനോട് കടപ്പാടും സ്നേഹവും മമതയും ഒക്കെ ഉള്ളവരുടെ ഒരു ആവശ്യമാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്താൻ വേണ്ടിയുള്ള ഏതൊരു പ്രവർത്തനത്തെയും നാം അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതൊരാൾ പ്രവർത്തിക്കുന്നോ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാനവതയെ ഉയർത്തുന്നു എന്നുള്ള ഈ സന്ദേശം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ യാത്ര തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലേക്ക് കാന്തപുരം എ പി ഉസ്താദിൻ്റെ കേരള യാത്രയ്ക്ക് അഭിമാനകരമായ വരവേൽപ്പ് നൽകുന്നതെന്ന് ആദ്യമായി പറയട്ടെ. പ്രിയപ്പെട്ട ഉസ്താദിന് ഞങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള നാട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലേഡ് കമ്പനികളുള്ള, പലിശയ്ക്ക് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ള നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മുഴുവൻ മാനവികതയും മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് കാന്തപുരം എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മതത്തിനും ജാതിക്കും മിസങ്ങൾക്കും അതീതമായി ഹേ മനുഷ്യ എന്ന വിശുദ്ധ ഖുർആനിലെ സംബോധനയെ ആസ്പദമാക്കിക്കൊണ്ട് നീ ഒന്നാവുക, നിന്റെ മനസ്സ് ഒന്നാണ്, നിന്നെ പഠിപ്പിക്കുന്ന ദൈവം ഏക ദൈവമാണ്, ആ ഏക ദൈവത്തിന്റെ സന്തതികളുടെ സന്തതികളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്ന മഹത്തായ ഈ മാനവിക ദർശനം മലയാളി സ്വീകരിക്കപ്പെടട്ടെ. മനുഷ്യൻ ധാർമ്മിക ബോധമുള്ളവനാവണം. മനുഷ്യൻ അധാർമ്മികതയിലേക്കും അരാജകത്വത്തിലേക്കും വഴിതിക്കൂടാ. മാനവികതയെ ഉണർത്തുക എന്ന അതിമഹത്തായ തത്വം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭാവിയിൽ നമ്മുടെ നാട് നല്ല നാടായി തീരും. ഇല്ല എങ്കിൽ, ഈ നീക്കമാണ് മുമ്പോട്ട് നീങ്ങുന്നതെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാൻ കഴിയൂല. ആശുപത്രി പോയാൽ ഒരു ബെറ്റിൽ ഹിന്ദു, ഒരു ബെറ്റിൽ ക്രൈസ്തവൻ, മറ്റൊന്നിൽ ബുദ്ധൻ ജൈനൻ, ഇങ്ങനെ കിടക്കുന്ന ഈ ബെറ്റിൽ കിടക്കാൻ കഴിയുമോ? തമ്മിൽ വിശ്വാസമില്ലാതെ വന്നാൽ ബസ്സിൽ കയറാൻ കഴിയുമോ? യാത്ര ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും മനുഷ്യരെ മനുഷ്യരായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിൻ്റെയുണ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ, ചിരിതൂകിടാൻ മിഴിപ്പൂട്ടിടാൻ കഴിയുന്നുവോ പുലരേ?
ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉമ്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവ സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി പതിനാലിൻ പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. ആസുരതകളിലെ ദുരപേരി ഉയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപ്പൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെയുമ്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. നെഞ്ചു നൽകി പിഞ്ചുമോനെ പോറ്റി വളർത്തി പിഞ്ചു കൈ വളർന്നതോടെ ആട്ടിയകത്തി. നെഞ്ചു നൽകി പിഞ്ചുമോനെ പോറ്റി വളർത്തി പിഞ്ചു കൈ വളർന്നതോടെ ആട്ടിയകത്തി. തീക്കനൽ പെയ്യും മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം മനസ്സുള്ളിലെ സ്നേഹം. കൺകോണിൽ നനവിൻ്റെ കപട കണവും വരണ്ടോ? ആസുരതകളിലെ സന്തോഷമല തല്ലുന്ന ഉത്സവലഹരിയിലാണ് തൃശൂർ നഗരം ആദരണീയനും അധ്യാത്മിക ഗുരുവുമായ ശ്രീ കാന്തപുരത്തെ ഞാൻ ഇവിടെ വരവേൽക്കുന്നത്. കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ജാതിമത സൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും സംഗമ ഭൂമിയായ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയായ തൃശൂർ നഗരം അങ്ങയെ പതിനായിരക്കണക്കിന് മനുഷ്യ സ്നേഹികളുടെ ആത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹസാഗരം കൊണ്ട് സന്തോഷപൂർവം ഞാൻ വരവേൽക്കുന്നു. ലോകസത്താവായ അള്ളാഹു വിശേഷബുദ്ധി നൽകി അനുഗ്രഹിച്ച മനുഷ്യൻ പലപ്പോഴും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാനും അവന് സംഭവിക്കുന്ന അപജയങ്ങളിൽ അവന് തിരുത്താനുള്ള അവസരങ്ങൾ ചിന്തിക്കാനും വേണ്ടി നടത്തുന്ന ഈ മഹത്തായ യാത്ര അൽഹംദുലില്ലാ ധാരാളം പാവപ്പെട്ടവർക്ക് സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ട് മഹാനായ ഉസ്താദവർഗളുടെ നേതൃത്വത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരാലും സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും മുന്നോട്ടു പോവുകയുമാണ്. കേരളത്തിന് ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ നാടാണ്. പക്ഷേ അറബികൾ പറയാറുണ്ട്,
കേരളത്തെ സംബന്ധിച്ച് ഖൈറുല്ലാ, അള്ളാഹുവിൻ്റെ പ്രത്യേകം ഖൈർ ഗുണം നൽകപ്പെട്ട പ്രദേശം എന്ന്. അതിൻ്റെ അർത്ഥമാണ് സാംസ്കാരിക ജില്ലയിലുള്ള ആളുകളും മറ്റ് മഹാത്മാരുമൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖൈറുല്ലാ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലോകത്തുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ നാടും സൃഷ്ടിയും ആണ് എങ്കിൽ കേരളത്തിന് മാത്രം പറയാനുള്ള കാരണം, ഒരു കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരണം കൊണ്ടാണ്. അല്ലാതെ കൃഷിയോഗ്യമായ സ്ഥലങ്ങളുള്ളത് കൊണ്ടോ പഴവർഗ്ഗങ്ങളുള്ളത് കൊണ്ടോ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല. ഇവിടെ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രത്തിലേക്ക് നാം കടന്നാൽ, ടിപ്പു സുൽത്താൻ ഒരു വലിയ രാജാവാണ്, അതോടൊപ്പം ഭൗതികമായ ആഡംബരങ്ങളിൽ മുഴുകാത്ത ഒരു വലിയ കൂടിയാണ്. ആ ടിപ്പു സുൽത്താൻ്റെ മന്ത്രിമാരിലും സെക്രട്ടറിമാരിലും മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ഉണ്ടായി, അവർ കൂടിയാലോചന നടത്താറുണ്ടായി. കോഴിക്കോട് സാമൂതിരി രാജാവും കോഴിക്കോട് വലിയ ഖാദിമാരും, ഖാദി മുഹമ്മദ് തങ്ങളെ പോലെയുള്ള ഖാദിമാരും ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടി ഒന്നായി ചർച്ച ചെയ്തിരുന്നു. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ഉമർ ഖാദി തങ്ങളും നികുതി നിഷേധ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ അതിനെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളും അതിന് സ്വാഗതം ചെയ്തിരുന്നു. വിദേശികളെ ഈ നാട്ടിൽ നിന്ന് തുരത്തിവിടുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതി ലോകത്തിന് സമർപ്പിച്ചു. അങ്ങനെ നല്ല കാര്യം വരുമ്പോൾ അവിടെ ജാതിമതം വേർതിരിക്കാതെ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. ഇന്ന് എവിടെയാണതുള്ളത് എന്ന് നാം ചിന്തിക്കുന്നു. ഇന്ന് മന്ത്രിസഭയും മന്ത്രിസഭാ വികസനവും മന്ത്രിമാരെ നിശ്ചയിക്കലും അടക്കം എല്ലാം ജാതീയതയുടെയും വർഗത്തിൻ്റെയും പേരിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ തർക്കം പൊതുജനങ്ങളിലേക്ക് വരെ ഇറക്കിക്കൊടുത്തുകൊണ്ടാണ് ഇന്നിവിടെ നടക്കുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാം എതിർപ്പ് തന്നെ, എതിർപ്പ് തന്നെ. അക്രമത്തിലൂടെ ആരെയും നന്നാക്കാനാവില്ല, നിയമത്തിലൂടെയും നന്നാക്കാനാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ആഭ്യന്തര വകുപ്പുണ്ട്, ആഭ്യന്തര വകുപ്പ് അടിയന്തരമാണ്. പക്ഷേ വെറും ആഭ്യന്തര വകുപ്പ് കൊണ്ട് മാത്രം ഇവിടെ സമാധാനമുണ്ടാവുകയില്ല. സമാധാനമുണ്ടാകാൻ ധാർമ്മിക ബോധം വേണം. അരാജകത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുക്കണം. അങ്ങനെ അരാജകത്വമില്ലാത്ത, അധാർമ്മികതയില്ലാത്ത, ധാർമ്മിക ബോധമുള്ള, ധാർമ്മിക ആത്മീയ ചൈതന്യമുള്ള വിഭാഗമായി ഇവിടെ ജനങ്ങളെ വളർത്തിയെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കുക.
അതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ദുരിത നദികളേറെ